നമസ്കാരം. കേരളത്തിലെ മാധ്യമങ്ങൾ എത്രമാത്രം കാപട്യമുള്ളവരാണ് വിശ്വാസ്യതയുള്ളവരാണ് എന്നത് സംബന്ധിച്ച് കഴിഞ്ഞ കിറ്റെക്സ് വിവാദവുമായി ബന്ധപ്പെട്ട് ഒന്ന് പരിശോധിച്ചാൽ മതി. കൃത്യമായി അത് വെളിവാകുകയാണ്. ഈ രീതിയിൽ അത് പറയേണ്ടി വന്നത് മുഖ്യധാര മാധ്യമത്തിന്റെ ഭാഗമായിരുന്ന അല്ലെങ്കിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകനായിരുന്ന ഹർഷൻ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലെ സേവനം അവസാനിപ്പിച്ച് അദ്ദേഹം സ്വതന്ത്രമായിട്ടുള്ള ഒരു സംവിധാനത്തിൽ ജോലി നോക്കുകയാണ്. അത്തരത്തിലൊരു ഓൺലൈൻ മാധ്യമത്തിലൂടെ ഈ നാട്ടിൽ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ കിറ്റെക്സ് എന്ന സ്ഥാപനത്തിന്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം കേരളത്തിലെ കാപട്യങ്ങളായ മാധ്യമങ്ങൾ മുക്കിയ വാർത്തയുടെ നിജസ്ഥിതി എന്താണെന്ന് കൃത്യമായി വെളിവാകുന്നുണ്ട്. അതായത് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ മുഴുവൻ വായ് മൂടിക്കെട്ടിയതിനു ശേഷം ഒരു മുതലാളിക്ക് വേണ്ടി മാധ്യമങ്ങൾ ഇങ്ങനെ നിരന്തരം ചലച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ആ മാധ്യമങ്ങളെല്ലാം ഒരുമിച്ച് നിന്നു വെറും പൊള്ളയായ ഒരു വ്യക്തിത്വത്തെ ഈ നാട്ടിലെ ഒരു മഹാനായി ചിത്രീകരിച്ചു ജനവികാരം ഉണർത്താൻ ശ്രമിച്ച ഒരു സംഭവത്തിന്റെ നേർ സാക്ഷ്യം എന്താണെന്ന് ഈ ഹർഷൻ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ചെയ്ത ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി. ഈ പറയുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എത്രത്തോളം ഉണ്ടെന്ന് ജനങ്ങളുടെ ശബ്ദമായി ഒരു മാധ്യമത്തിൽ നിന്ന് അദ്ദേഹം കൃത്യമായി അത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളെല്ലാം ഉൾപ്പെടെ എന്താണ് സാബുയം ജേക്കബ് എന്ന കപടമുഖത്തെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരു വാർത്തയായിട്ട് വേണം അതിനെ കണക്കാക്കാൻ. ഇത്രയും കാലം കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനത്തെ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? അതായത് നിങ്ങൾക്ക് പണം തരുന്ന മുതലാളിമാരെ എന്ത് വില കൊടുത്ത് നിങ്ങൾ വെള്ളപൂശും? അദ്ദേഹത്തിന്റെ എന്ത് കൊള്ളരുതായ്മകൾ ഉണ്ടെങ്കിലും അതിനെ നിങ്ങൾ മറച്ചുവെക്കും. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു ഗതികേടാണ്. പണമുള്ളവന് ഈ നാട്ടിൽ എന്ത് തോന്നിയാസവും ചെയ്യാൻ മാധ്യമങ്ങൾ കുടപിടിച്ചു കൊടുക്കും. അവർ ഈ പറയുന്ന മുതലാളിക്ക് മുന്നിൽ ജനങ്ങളുടെ കണ്ണുവീഴാതെ പ്രതിരോധം തീർക്കും. വൃത്തികെട്ട മാധ്യമ പ്രവർത്തനത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ പൊളിച്ചടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയും ഓൺലൈൻ മാധ്യമങ്ങളും. നിങ്ങൾ ഇത്രയും കാലം ഈ നാടിനോട് ചെയ്തുകൊണ്ടിരുന്ന വൃത്തികേടുകൾ എന്തൊക്കെയാണെന്ന് ജനം ഓരോന്നായി തിരിച്ചറിയുകയാണ്. അതായത് പ്രത്യേക രാഷ്ട്രീയ താല്പര്യവും പ്രത്യേക ബിസിനസ് താല്പര്യവും പ്രത്യേക സാമ്പത്തിക താല്പര്യവും കൊണ്ട് നിങ്ങൾ ചില കൊള്ളരുതായ്മകളെ മറച്ചു പിടിക്കുന്ന രീതി പുലർത്തുന്നുണ്ട് എന്ന് ഹർഷന്റെ ഈ വാർത്തയോടുകൂടി കൃത്യമായി വെളിവാകുകയാണ്. എന്തുകൊണ്ട് കിഴക്കമ്പലത്തുകാർ ഇത്രയും കാലം അനുഭവിച്ച ഈ കൊള്ളരുതായ്മകളെ ഒരു തവണ പോലും നിങ്ങൾ പ്രതികരണമെടുത്ത് ജനങ്ങളെ കേൾപ്പിച്ചില്ല? ആ നാട്ടിലെ പ്രശ്നങ്ങൾ ഇത്രത്തോളം രൂക്ഷമായിട്ടും ഇവിടത്തെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അതിനു നേരെ കണ്ണടച്ചു? എത്രയെത്ര ലൈവുകൾ, എത്രയെത്ര ചർച്ചകൾ! സാബുയം ജേക്കബിന്റെ പ്രശ്നങ്ങൾ ഈ നാടിന്റെ പ്രശ്നമായി നിങ്ങൾ ചിത്രീകരിച്ച് കാട്ടിയപ്പോൾ അതിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന തൊഴിൽ നിയമ ലംഘനങ്ങളും ആ പഞ്ചായത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളെയും നിങ്ങൾ ജനങ്ങളെ അറിയിക്കാതെ മറച്ചു പിടിക്കാൻ വേണ്ടി സാബുവിന്റെ പണം കണ്ട് അതിന്റെ പിന്നാലെ പോകുന്ന ഈ മാധ്യമ പ്രവർത്തനത്തെ എന്ത് പേരിലാണ് വിളിക്കേണ്ടത്? ഇതാണോ ഇന്ത്യയുടെ നാലാം തൂണായ മാധ്യമ പ്രവർത്തനത്തിന്റെ രീതി? ഒരു മുതലാളി എന്ത് ചെറ്റത്തനം ചെയ്താലും എന്ത് മോശത്തനം ചെയ്താലും ഈ സമൂഹത്തിന് ഏതൊക്കെ തരത്തിൽ ദ്രോഹിച്ചാലും പണം നിങ്ങൾ കൈപ്പറ്റി അദ്ദേഹത്തെ വെള്ളപൂച്ചുന്ന ഏർപ്പാട്. സാബുയം ജേക്കബ് ചെയ്തിട്ടുള്ള പ്രവർത്തികൾ പലരും എണ്ണി എണ്ണി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഏകാധിപത്യ നിലപാട് എന്തൊക്കെയാണെന്ന് ആ വീഡിയോ കൃത്യമായി തുറന്നു കാട്ടപ്പെടുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾ കുറെ കാലമായി ഒരാളോട് എതിർത്ത് മറുപടി പറയാൻ കഴിയാതെ ശ്വാസം മുട്ടുന്ന അല്ലെങ്കിൽ വീർപ്പ് മുട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. ഉറങ്ങിക്കിടന്നവന് ഉറക്കമെണീക്കുമ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു വ്യക്തിയുടെ ക്രൂരമായ സ്വഭാവങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നുണ്ട്. പ്രായമായ ഒരു സ്ത്രീയുടെ വീട് പൊളിച്ചു നീക്കിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പോലും അവിടെ ഒരു ചെറു കൂര പോലും കെട്ടിക്കൊടുക്കാത്ത ഒരു മനസാക്ഷിയില്ലാത്ത വ്യക്തിയാണ് ഈ പറയുന്ന സാബുയം ജേക്കബ് എന്ന് ആ വാർത്തയിലൂടെ തുറന്നു കാട്ടുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങളെ പൊതുജനം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇവർ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ പടച്ചുവിടുന്ന വാർത്തകളിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ജനം കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേക മാധ്യമ അജണ്ട സെറ്റ് ചെയ്തിട്ട് ചിലരെ വെള്ളപൂശാൻ വേണ്ടി നടത്തുന്ന ഇടപെടലുകൾ, അവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിക്കൊണ്ട് അവരെ വെള്ളപൂശി അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ജനങ്ങളുടെ മുന്നിൽ എത്താതിരിക്കാൻ വിടുപണി ചെയ്യുന്ന ഒരു പ്രവർത്തനം, അതാണ് മാധ്യമ പ്രവർത്തനം.
അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സംവിധാനത്തിന് ഇന്ന് ഒരു വിലയുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ പിറകിലാണ് മാധ്യമങ്ങൾ ഓടുന്നത് സോഷ്യൽ മീഡിയയിൽ എന്ത് ട്രെൻഡിംഗ് ആവുന്നു അത് നിങ്ങൾ വാർത്തയാക്കുകയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്ന് മാധ്യമങ്ങളല്ല ഇന്ന് ജനങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമാണ് അവർ തീരുമാനിക്കുന്ന വിഷയങ്ങളാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് പോലും വലുതായി മാറുന്നത് ആ നിലയിലേക്ക് മാധ്യമങ്ങൾ രണ്ടാം നിലയിലേക്ക് പിന്തള്ളുമ്പോൾ ഇപ്പോഴും നിർത്തുന്നില്ല ഈ പ്രവർത്തനം ഇപ്പോഴും നിങ്ങൾ ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ ഉറപ്പിച്ച് ഡീൽ ഉറപ്പിച്ച് നിങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ചവിട്ടിത്താഴ്ത്തി അവരുടെ ജനാധിപത്യത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഈ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യം കൊണ്ട് ഒരുപാട് പേർക്ക് നിങ്ങൾ നീതി ലഭ്യമാക്കിയെന്ന് നാണമില്ലേ ഇങ്ങനെ പറയാൻ മുതലാളിമാരുടെ ഈ പറയുന്ന നക്കാപ്പിച്ച പണവും മേടിച്ചിട്ടും സാധാരണ ജനങ്ങളുടെ ശബ്ദമാകേണ്ടവർ ആ ശബ്ദത്തെ നിങ്ങൾ പുറം ലോകത്തെ കേൾപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രവർത്തനത്തെ ഒരു കാലത്ത് മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ കഴിയില്ല അതിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഒന്നിനെ പോലും പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന് ഹർഷന്റെ ഇപ്പോഴത്തെ ഈ വാർത്ത കൊണ്ട് കൃത്യമായി വെളിവാകുകയാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങളുടെ പ്രതികരണം എടുത്ത് നിങ്ങൾ ഒരു തവണ സംരക്ഷണം ചെയ്തില്ല കടമ്പ്രയാറിനെ മലിനമാക്കി എന്ന് ഒരു ജനപ്രതിനിധി ആവർത്തിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് അത് സത്യമാണോ അല്ലയോ എന്ന് അന്വേഷിക്കാൻ നിങ്ങളുടെ റിപ്പോർട്ടർമാരെ ചുമതലപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വലുത് സാബുവും ജേക്കബാണ് ഒരു നാടും അവിടുത്തെ ജനങ്ങളും ദുരിതം അനുഭവിക്കുമ്പോൾ അവർ അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്ന മാധ്യമധർമ്മം ഈ മാധ്യമധർമ്മത്തെ പൊളിച്ചു കാട്ടിയ ഒരു മുൻ പ്രമുഖനായ മാധ്യമ പ്രവർത്തനായ ഹർഷനെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കേണ്ടതുണ്ട് ഒരു പൊതു സംവിധാനത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം സ്വന്തം നിലപാട് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ മുഖം എന്തായിരിക്കണമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ പറയുന്ന കിറ്റക്സിലെ കൊള്ളരുതായ്മകൾ എണ്ണി എണ്ണി തുറന്നു കാട്ടുന്ന ഒരു വാർത്തയിലൂടെ അതുകൊണ്ട് സാബു എം ജേക്കബിന്റെ കപട മുഖം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ കഴിയുന്ന തരത്തിലുള്ള വാർത്തയായി അത് മാറിയിട്ടുണ്ട് അവിടുത്തെ ജനങ്ങളുടെ വൈഷമ്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ആ വാർത്തയിലൂടെ വെളിവാകുന്നു ഇതിലൂടെ ഹർഷൻ ചെയ്തിരിക്കുന്നത് മുഖ്യധാര മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി കൂടി നഷ്ടപ്പെടുത്തുന്ന ഒരു ഇടപെടലാണെന്ന് വേണം പറഞ്ഞു വെക്കാൻ എന്തായാലും ആ വാർത്ത ഒരു വലിയ തോതിൽ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് അവിടുത്തെ കൊള്ളരുതായ്മകൾ ഒരു പരിധിവരെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ അദ്ദേഹം തുറന്നു കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയേണ്ടത് പണമുള്ളവന്റെ ശബ്ദമല്ല മാധ്യമ പ്രവർത്തനം അത് സാധാരണക്കാരനെയും അല്ലെങ്കിൽ ആവലാതിക്കാരുടെയും ശബ്ദമാണെന്ന് ഇവിടുത്തെ മാധ്യമ മുതലാളിമാർ തിരിച്ചറിയണം അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ നഗ്നരായി നിർത്തപ്പെടുമെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.